അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. കുയൂസ് ചാനലിലേക്ക് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് വരാനുണ്ടായ പ്രത്യേക കാരണം കുറേ ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മുടെ റംസി ആത്മഹത്യ ചെയ്ത കാര്യങ്ങൾ. റംസി 10 വർഷം ഒരു പുരുഷനെ സ്നേഹിക്കുകയും അവസാനം അവൾക്ക് അവിടെ ജീവൻ തന്നെ കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയും ചെയ്തു. റംസി മരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ഇസ്ലാമായിട്ട് ജനിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മരണം എത്തിയത് അതിയായ വേദനയും സങ്കടവും ഉണ്ട്. കാരണം നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. എന്താണ് ഇത്ര ഒരു പ്രയാസത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഹാരിസിനെ പോലെയുള്ള നീചകൻ അവനെ പോലെയുള്ളവനൊന്നും സ്നേഹിക്കരുത്. കാരണം 10 വർഷമായിട്ടും ഈ റംസി മോൾക്ക് ഇവനെ മനസ്സിലായിട്ടില്ലേ, ഇവനെ അവൻ്റെ ഉമ്മാനെയും അവൻ്റെ കുടുംബത്തിനൊക്കെ. അവൻ്റെ ഉമ്മ പറയുന്ന ചില വാക്കുകൾ, ഉമ്മ ആർസിക്കാക്ക് എന്നെ വേണ്ട പോലും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഉമ്മ പറയാണ്, നീ അതിൻ്റെ മോളെ നല്ലത്, നീ രക്ഷപ്പെടു, നീ വേറെ പുരുഷൻ്റെ കൂടെ പോ, നീ അവൻ്റെ കൂടെ പോയി ജീവിക്കേ, നിനക്ക് വയസ്സ് പ്രായമായിക്കൊണ്ട് വരികയാണ്, ആണുങ്ങൾക്ക് 55 വയസ്സിലും പെണ്ണിനെ കിട്ടും, ഇനിയും എത്ര വയസ്സായാലും പെണ്ണുങ്ങളെ മോനിക്ക് പെണ്ണ കിട്ടും എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് ഉറപ്പാണ്. പെണ്ണുങ്ങൾക്ക് അറിയാം പെണ്ണുങ്ങളെ മോനിക്ക് തന്നെ എത്ര വയസ്സായാലും പെണ്ണിനെ കിട്ടും എന്നുള്ളത്. അപ്പോൾ അവളോട് പറയണം, നീ പോയി വേറെ കല്യാണം ചെയ്യണം. എന്നിട്ട് അവള് പറയുന്നുണ്ട്, നിങ്ങളെ മകൻ്റെ കുട്ടീനെ എൻ്റെ വയറ്റിൽ വെച്ച് അത് നശിപ്പിച്ച് വേറെ നിന്ന് വേറൊരുത്തിൻ്റെ കൂടെ ജീവിക്കാനോ? ആ ഉമ്മ ഒരു ഉമ്മയാണോ എന്ന് പറയാൻ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്നു. സ്ത്രീ വർഗം ആയതുകൊണ്ട്, നമ്മൾ സ്ത്രീകളായിപ്പോയതുകൊണ്ട്. ഇതിപ്പം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, എന്താണ് റംസിനെ കുറിച്ചിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ പറയാത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞത്. അതേപോലെ തന്നെ നേരെ മറ്റുള്ള ഭാഗം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത്, 10 കൊല്ലം സ്നേഹിച്ചോട്ടെ പ്രേമിച്ചോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിക്കാഹ് കഴിയാതെ നിങ്ങൾ പെണ്ണിനെ പുറത്തേക്ക് വിടരുത്. ഒരു വളയുടെ ചടങ്ങ് കൊണ്ടോ എല്ലൊരു മിഠായി കൊടുത്ത ചടങ്ങ് കൊണ്ടോ 10-40 ആളെ വിളിച്ചിട്ട് സൽക്കാരം നടത്തിയത് കൊണ്ടോ ആ പെണ്ണ് ഇസ്ലാമികപരമായിട്ട് പെണ്ണ് അവൻ്റെ ഭാര്യ ആവണില്ല. ആ പെണ്ണ് അവൻ്റെ ഭാര്യ ആവുന്നത് എപ്പോഴാണെന്നുള്ളത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇത്രയും 2, 3, 4 ദിവസം മറ്റേ ജ്യേഷ്ഠൻ്റെ ഭാര്യൻ്റെ കൂടെ മറ്റുള്ള സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ അയക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചില്ലേ കടപ്പാട് മാതാപിതാക്കൾക്ക്? മാതാപിതാക്കളും കുറച്ച് ചിന്തിക്കണ്ടേ? ഒരു വളയുടെ ചടങ്ങ് കഴിഞ്ഞത് കൊണ്ട് ഇത്രയും നാൾ ഈ പെണ്ണിനെ ഈ മോളെ പുറത്തേക്ക് അവൾക്ക് അപാരികമാർ വന്ന് വിളിക്കുമ്പോൾ അയക്കാൻ പാടുണ്ടോ? ജ്യേഷ്ഠൻ്റെ ഭാര്യ അവൾക്ക് എന്തിനെ പറ്റിയിട്ട് അറിയാം? ജ്യേഷ്ഠൻ്റെ ഭാര്യക്ക് നമ്മുടെ ഇതിനെ പറ്റിയിട്ട് എന്താ അവൾക്ക് അറിയുള്ളത്? ശരീരത്ത് എന്താണെന്നറിയോ? എന്ന് വിചാരിക്കുന്നു പറയും, നിങ്ങളൊക്കെ ശരീരത്ത് നോക്കി നടക്കുന്നവരാണോ? അല്ല, എനിക്കറിയാം, ഞാൻ പാട്ടുകാരത്തി ആയതുകൊണ്ട് എനിക്കറിയാം പെണ്ണിൻ്റെ ശബ്ദം മേൽക്കൂര കേൾക്കാൻ പാടില്ലാത്തതാണെന്ന്. അതിൽ എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം എന്നോട് തന്നെയുണ്ട്. കാരണം വിധി അതായതുകൊണ്ട് മാത്രം ചെയ്തു പോയെന്നുള്ളു, ജോലി ആയതുകൊണ്ട് ചെയ്തു പോയതെന്നേ ഉള്ളൂ, ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണപ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളാണ് നിക്കാഹ് കഴിയാതെ മാതാപിതാക്കളും രക്ഷിതാക്കളും കുടുംബക്കാരും പുറത്തേക്ക് വിടരുത്. പുരുഷന്മാരെ കൂടെ അവർ വന്ന് വിളിക്കുമ്പോൾ വിടരുത്. നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പ്രിയപ്പെട്ട എൻ്റെ ഇതുപോലെയുള്ള മക്കളോട്, പെൺമക്കളോട്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുതായിരുന്നു. കാരണം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്ക്, ഇതാണ് നമ്മുടെ ജീവിതം. ഒന്നാമത് വിദ്യാഭ്യാസമുള്ള മക്കളല്ലേ? നമ്മളല്ലേ കാലഘട്ടത്തിലുള്ള പോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലല്ലോ. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇപ്പോഴത്തെ മക്കള്. അവർക്ക് എല്ലാ തരത്തിലുള്ള അറിവും കഴിവും ഉള്ളവരല്ലേ? ഇപ്പൊ എന്തൊക്കെ നിയമങ്ങളുണ്ട് എങ്ങനെ ചതിക്കുമ്പോൾ? എന്തെല്ലാം നിയമപാലകന്മാരില്ലേ നമ്മളെ കൂടെ? നമ്മൾക്ക് ഒരുപാട് ആൾക്കാരില്ലേ നമ്മളെ കൂടെ? എന്തിനാണ് ആത്മഹത്യ ചെയ്ത്? ഇപ്പൊ ആർക്ക് പോയി? ആ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് പോയില്ലേ റംസി? റംസി ഇപ്പൊ ആർക്ക് പോയി? ഹാരിസിന് പോയാ? ഹാരിസിന് എന്നെ പെണ്ണ് കിട്ടും, ഹാരിസ് ഇനിയും പെണ്ണ് കിട്ടും, ഹാരിസിന്റെ ഉമ്മാക്ക് എന്നെ വല്ല ധനികയായ പണക്കാരത്തി മോണ്ടോളെ കിട്ടും. ഇപ്പൊ സീരിയലിൽ നിന്ന് കിട്ടീനല്ലോ. അതാ പറഞ്ഞ് കുറച്ചൊക്കെ ഇസ്ലാം പറഞ്ഞ് ജീവിക്കണോന്ന്, കുറച്ചൊക്കെ ഇസ്ലാം പറഞ്ഞിട്ട് ജീവിക്കണം. റംസി പറഞ്ഞ മോളെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളായ പെണ്ണെന്നല്ല ചാടിപ്പോയതല്ല, റംസി ചെറുപ്പൊക്കെ എത്തിയ, റംസി ചെറിയൊരു മോളാ, 10 വർഷമാണ് അവളെ അവനെ സ്നേഹിച്ചത്. എന്നിട്ടാണ് അവൻ ഒരു കറിവേപ്പില പോലെയാണ് അവളെ എടുത്ത് പുറത്തേക്കിട്ടത്. അത് ചെയ്യരുത് മോള്. റംസി എന്തിനത് ചെയ്തു?
അല്ലാഹു സുബ്ഹാനഹു വതാല റംസിക്ക് പുറത്തു കൊടുക്കട്ടെ. റംസിയുടെ വേദന റംസിക്ക് സഹിക്കാൻ പറ്റാന്നതിന് അപ്പുറമായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് റംസി കടുംകൈ ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു കുഞ്ഞു മോളെ വീഡിയോ, സലാഹുദ്ദീൻ്റെ മകളുടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകം നടത്തി കുടുംബത്തിന് നിങ്ങളെ കുടുംബത്തിന് അനാഥരാക്കരുത്. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, നമ്മളത് ചെയ്യരുത്. ചെയ്തിട്ട് നമ്മളിപ്പം സലാഹുദ്ദീൻ ഷഹീദായ മരണം കൊണ്ടുപോയി, പക്ഷേ സലാഹുദ്ദീൻ്റെ ഭാര്യ, സലാഹുദ്ദീൻ്റെ പൊന്നു മക്കള്, സലാഹുദ്ദീൻ്റെ ഉമ്മ വാപ്പ പെങ്ങന്മാര് കുടുംബം എന്തായി? ജീവിതകാലം മുഴുവനും പറ്റോ എന്നെ വേദന? ജീവിതകാലം മുഴുവനും എന്നെ താങ്ങ് അത് സഹിച്ചിട്ട് ജീവിക്കണ്ടേ ആ പെണ്ണും മക്കളും? അതേപോലെ തന്നെ ഓണത്തിൻ്റെ അന്ന് രണ്ട് യുവാക്കള് മരണപ്പെട്ടത്, കൊന്നത്. എന്താണ്, ഒരു പെണ്ണ് ഗർഭിണിയാണ്. ഈ രാഷ്ട്രീയ കൊലപാതകം എന്നാണോ അവസാനിക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും, എല്ലാ രാഷ്ട്രീയക്കാരോടും, എല്ലാ ജാതി മതക്കാരോടും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം, നമ്മൾ ജീവിക്കണം. ആർക്കും ഈ നഷ്ടപ്പെടുന്നതെല്ലാം അവരെ കുടുംബത്തിന് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും രാഷ്ട്രീയക്കാർക്കല്ല. അവർക്ക് ഒരണികൾ പോയാൽ വേറൊരിപ്പം 100 അണികൾ വരും, ഒരാൾ പോയാൽ 100 ആൾ വരും. പക്ഷേ ഈ കുടുംബത്തിന് ആ ഒരാൾ പോയാൽ ആ അവർക്ക് പകരം വെക്കാൻ വേറൊരാൾ വരൂല. അവരെ മാതാപിതാക്കൾക്ക് എന്നൊരു മോനെ കിട്ടൂല. അവരെ ഭാര്യക്കിന് ഒരു ഭർത്താവിന് വേറെ ഭർത്താവിന് കിട്ടുമായിരിക്കും, മക്കൾക്ക് ഉപ്പാന് അച്ഛനും കിട്ടൂല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് കൊലപാതകമാകട്ടെ, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് കുടുംബത്തിന്, നിങ്ങൾ എല്ലാവരും നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കണം. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തിന് നിങ്ങൾ വഴിയാതാരാക്കരുത്. എന്നൊരു ഉമ്മാന്റെ കണ്ണിൽ നിന്നും, എന്നൊരു അമ്മയുടെ കണ്ണിൽ നിന്നും, എന്നൊരു ഭാര്യയുടെ കണ്ണിൽ നിന്നും, എന്നൊരു മക്കളെ കണ്ണിൽ നിന്നും എന്നി കണ്ണുനീർ വീഴരുത് ഇവിടെ. കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ ജാതി ഒരേ മതം ഒരറ്റ നെറ്റിലെ പൂക്കളെ പോലെ ജീവിക്കാൻ നമ്മളെല്ലാവരും പഠിക്കണം. പറയട്ടെ, പ്രളയം വന്നു, കൊറോണ വന്നു, ഈ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രളയം വന്നപ്പോൾ എന്തുണ്ടായി? ജാതി മത ഭേദം മന്യേ, എല്ലാം അപ്പുറിപ്പുറം മറന്ന്, യാതൊരു വെറുപ്പും വൈരാഗ്യവും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച്. ഞാനൊരു ഗായികയാണ്. ഞങ്ങളൊക്കെ ഇക്കാമ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വടകര. ഞങ്ങൾ ഇക്കാമ സംഘടനയിൽ പെട്ടവരൊക്കെ ഞങ്ങൾ ഷാഫി, കൊല്ലം ഷാഫി മുതൽ താജുദ്ദീൻ വടകര, സീന രമേശ്, സഫീർ കുറ്റ്യാടി, ഫൈസൽ വടകര, അതുപോലെ തന്നെ ഇബ്രാഹിം കവാനാട്, അങ്ങനെ പേരെടുത്ത് സിറാജ്, എല്ലാവരും സൽമാൻ, പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും ആൾക്കാർ ഇക്കാമ സംഘടനയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ റോഡിൻ്റെ മേലിൽ പോയിട്ട് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും പോയിരുന്ന് പാട്ട് പാടിയിട്ടാണ് ഞങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുത്തത്, ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. 10-15 ദിവസം ഞങ്ങളാരും വീട്ടിൽ പോലും നേരെ കയറിയിട്ടില്ല. കാരണം ഞങ്ങളുള്ളത് റോഡിൻ്റെ മേലല്ല. കാരണം ഈ പ്രളയത്തിൽ അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കൂടെയിൽ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരികളെ രക്ഷിച്ചിട്ടെടുക്കണം. ഈ ഒരു ദൗത്യം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ദിവസങ്ങളോളം ഞങ്ങൾ പ്രളയത്തിന് വേണ്ടി ശ്രമിച്ചവരായിരുന്നു ഞങ്ങൾ. അപ്പം ഒറ്റക്കെട്ടായി നിന്നില്ലേ? നമ്മളെ ഒരു പ്രളയത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ കൊറോണ വന്ന് നമ്മളെല്ലാവരും അകലം പ്രാപിച്ച്, നമ്മളെല്ലാവരും ഗവൺമെൻറ്റും മുതിർന്നവരും ഒക്കെ പറഞ്ഞത് പോലെ കേട്ട് നമ്മൾ അടങ്ങി നമ്മളെ പരിൻ്റുള്ളിൽ നമ്മളിരുന്ന്, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ, അത്യാവശ്യ കാര്യത്തിന് പുറത്തിറക്കുന്നവർക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരാൾ അധ്വാനിച്ചിട്ടിരിക്കുക കുടുംബം ഫുള്ളും ജീവിക്കേണ്ടത്, അതുകൊണ്ടായിരിക്കും പോകുന്നത്. എങ്കിലും പരിപൂർണമായിട്ടും അകലം പാലിക്കുന്നുണ്ട്, മാസ്കൊക്കെ ധരിച്ചിട്ട് നല്ല നിലയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇവരെയും എത്രയും എന്താണ് ഈ ഇതൊക്കെ നമുക്ക് വന്നിട്ട് പടച്ചോ നമ്മളെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഈ കൊലപാതകം കൂടി കാണുമ്പോൾ, ഈ മരണങ്ങളൊക്കെ ഇങ്ങനെ വരുത്തി വെച്ചത് കാണുമ്പോൾ ഏറ്റവും വലിയ സങ്കടം ഈ കൊറോണനെ കാണുമ്പോൾ വലിയ വേദനയായിപ്പോയി. അത് കൊറോണ വന്നിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വേദനയും കൂടി തന്നപ്പോൾ തീരെ ഒരു ആൾക്കും, എനിക്കൊരുപാട് എല്ലാ മതത്തിലുള്ള സുഹൃത്തുക്കളും കൂട്ടുകാരികളൊക്കെ ഉണ്ട്, എല്ലാവരും ഫോൺ ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനെന്നാണ് ഒരു അവസാനം ഉണ്ടാവുക?
ഈ കൊലപാതകത്തിന് എന്നാണ് ഒരു അവസാനം ഉണ്ടാകുക? കൊന്ന ആള് കൊന്ന്, മരിച്ച ആള് മരിച്ചി, അവര് കബറിലേക്ക് പോയി, എല്ലാവരും അവരുടേതായ പിന്നെ അവരുടേതായ ജാതിന്റെ ആ ഇതിൽ കൂടി അവരെ ദഹിപ്പിച്ചു. ഈ കൊന്നവര് ജയിലും പോയി. അപ്പൊ എത്ര കുടുംബം അനാഥയായി? രണ്ടു കുടുംബം. രണ്ടു കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര ആളോ അതിന്റെ ഒത്ത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചാള് കൊല്ലുന്നു, പത്താള് കൊല്ലുന്നു. ഈ പത്താളും പോയി ജയിലിൽ കിടന്നു, കൊന്ന ഒരാള് മരിച്ച ഒരാള് കവറിൽ പോയി കിടന്നു. അപ്പൊ എത്ര കുടുംബാണ് വഴി അതാരാ അവിടെ? ഈ ജയിലിൽ പോയവര് ആര് കുടുംബത്തിനെ നോക്കും? കുറെ കാലം നോക്കോ? ഇവരെല്ലാരും നിങ്ങളെ കുടുംബത്തിനാ? കൊന്നവരോടും ചോദിക്കണേ, നിങ്ങൾ കുറെ കാലം നിങ്ങളെ കുടുംബത്തിനെ നോക്കോ? നോക്കൂല. അതുകൊണ്ട് നിങ്ങളും എല്ലാവരോടും സഹോദര്യം നിലനിർത്തി നല്ല സ്നേഹത്തോടെ, നല്ല ഐക്യത്തോടെ, നല്ല സന്തോഷത്തോടെ നമ്മളെല്ലാവരും നല്ല നിലയിൽ ജീവിക്കണം. ആരും ആരെയും കൊല്ലരുത്. എന്നൊരു വിധി ഒരു കുടുംബത്തിനും എന്നെ ഉണ്ടാവരുത്. കാരണം സഹിക്കാവുന്നതിനപ്പുറം ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ഉമ്മമാർ, ഒരുപാട് പെങ്ങന്മാർ, ഒരുപാട് ഭാര്യമാർ, ഒരുപാട് മക്കള് ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് കരയുന്നുണ്ട്. ഈ വേദന ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആരാവട്ടെ, എന്നെ വേദന കൊടുക്കരുത്. എന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം പോരടിച്ച് മരിക്കരുത്. നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾ പരസ്പരം പക പോക്കരുത്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കാൻ ദൈവമുണ്ട്. അവര് ദൈവം ശിക്ഷിക്കട്ടെ. അള്ളാഹ് കൊടുക്കും. അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ മേലയിൽ ഇരുന്നിട്ട്. അള്ളാഹ് കൊടുക്കും, നമ്മ കൊടുക്കണ്ട. എന്നെ ആരും വേദനിപ്പിക്കരുത്, എന്നെ ആരും പ്രയാസപ്പെടുത്തരുത്. ഇനിയെങ്കിലും എല്ലാ സഹോദരന്മാരോടും അപേക്ഷ സ്വരത്തിൽ പറയാണ്, പ്ലീസ് ഈ കൊലപാതകം ഏത് ജാതിയിലുള്ളവരോടും എല്ലാ മതക്കാരോടും പറയാണ്, കൊലപാതകം ഒന്ന് അവസാനിപ്പിക്കണം പ്ലീസ്. നിങ്ങളോട് അത്രയും അപേക്ഷയോടുകൂടി പറയാണ്, ഇത് എൻ്റെ മാത്രം വേദനയല്ല, എല്ലാ ഉമ്മമാരുടെയും എല്ലാ അമ്മമാരുടെയും എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും വേദനയാണ്. നിങ്ങൾ കാണും, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അംഗീകരിക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ അപേക്ഷിക്കുന്നത്.